കാര്യം എനിക്ക് ഉറപ്പാണ്, ഒരാളെ ഹേർട്ട് ചെയ്തിട്ട് എന്തായാലും ആളൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യില്ല. ദാറ്റ് ഇസ് നോട്ട് ഹിസ് ക്യാരക്ടർ. പറയാനുള്ള കാര്യം ആള് വേറെ രീതിയിൽ അറിയിക്കുന്നല്ലാതെ പോയിന്റ് ഔട്ട് ചെയ്ത് ഒരാളെ ഹേർട്ട് ചെയ്യില്ല, ആൾ ഒരിക്കലും ഹേർട്ട് ചെയ്യില്ല. അത് ഹീസ് വെരി എന്താ പറയാ കീൻ ഓൺ ഇറ്റ്. റോൺസേട്ടൻ എപ്പോഴെങ്കിലും ആരോടെങ്കിലും ദേഷ്യപ്പെടുന്നത് നേരജ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അതിപ്പോ എങ്ങനെയാ പറയാന്നറിയോ, ഇപ്പൊ വീണ അവിടെ ഇരിക്കുന്നുണ്ട്, എനിക്ക് രണ്ട് രീതിയിൽ റിയാക്ട് ചെയ്യാം. ഐ കൻ മേ ബി സേ ലൈക് ഹൗ ഡേ യു വീണ, ഹൗ ഡേ യു സിറ്റ് ഹിയർ റൈറ്റ് നൗ ഇൻ ഫ്രണ്ട് ഓഫ് മീ, അങ്ങനെ ചോദിക്കാം. ഇത് ഞങ്ങൾ പ്രൊമോയിൽ എടുത്തിട്ടുണ്ട്, എന്നിട്ട് പറയും വീണയോട് കയർത്ത് നേരജ. അതേപോലെ എനിക്ക് ആലോചിക്കുകയും ചെയ്യാം, ഇപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നിരുന്നതിന് താങ്ക്ഫുൾ ആവുകയും ചെയ്യാം. അപ്പൊ ആദ്യത്തെ പറഞ്ഞതാണ് ബിഗ് ബോസിൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ലൈഫിൽ എന്താണോ വേണ്ടത്, ഐ തിങ്ക് കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡിങ് ആവുന്നല്ലേ നല്ലത്. അങ്ങനെ റോൺസൺ ചേട്ടൻ ചെയ്ത ഇത്രയും ദിവസം നമ്മൾ കണ്ടതില് ചേട്ടൻ ചെയ്ത അത്ര ശരിയായില്ല എന്ന് തോന്നുന്ന ഏതെങ്കിലും സിറ്റുവേഷൻ ബിഗ് ബോസിലുണ്ടോ? എന്റെ ഭർത്താവല്ലേ അകത്തുള്ളത്, ഞാൻ എന്തിനും കട്ട് സപ്പോർട്ട് ചെയ്യുള്ളൂ, പുറത്തൊന്നും ഞാൻ ഭാരം വലിക്കാൻ പാടില്ലല്ലോ. സത്യം പാടില്ല. എങ്കിൽ ചേട്ടൻ ചെയ്തത് വളരെ ശരിയായിരുന്നു, അങ്ങനെ തന്നെ ചെയ്യേണ്ടിയിരുന്നു എന്ന് തോന്നിയ ഏതെങ്കിലും ഒരു ഒരുപാടുണ്ട് കേട്ടോ. കാരണം അവിടെ വെരി സെൻസിറ്റീവ് ആയിട്ടുള്ള ചില ഇഷ്യൂസ് ഒക്കെ നടക്കുമ്പോൾ ഐ എം ആക്ച്വലി വെരി അഗേൻസ്റ്റ് അങ്ങനെ ഓപ്പൺലി ചില കാര്യങ്ങൾ പറയേണ്ടത്. ചില കാര്യങ്ങൾ വേറെ തിങ്സ് ദറ്റ് വി ഷുഡ് നോട്ട് ബി ഡിസ്കസിങ് അത്രയും ഓപ്പൺലി. അപ്പൊ അതിലൊക്കെ ആള് എല്ലാവർക്കും ഉണ്ടാവും ഒരു സേ പറയാന്. ഇപ്പോ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടുക എന്നുള്ളത് അവിടെ എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആണ്. അത് വേണ്ട ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് വർത്ത് ഇറ്റ് എന്ന് ആൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് വലിയൊരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതിനെനിക്ക് റെസ്പെക്റ്റേ ഉള്ളൂ ആളോട്. പോകുന്നതിന് രണ്ടു ദിവസം മുൻപാണ് ബിഗ് ബോസിലേക്ക് പോകുന്നു റോൺസേട്ടൻ പറഞ്ഞതെന്ന് അറിഞ്ഞു. അപ്പോ ആ സമയത്തേക്ക് ചേട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യണം, ചേട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യരുത് ചേട്ടാ എന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തായിരുന്നു. ഞാൻ കറക്റ്റ് ബിഗ് ബോസ് കാണുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ മാക്സിമം പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് ആ സീസണിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അന്ന് അങ്ങനെ പറഞ്ഞപ്പോ ഇങ്ങനെ സംഭവിച്ചു. അപ്പൊ കൊറേ പറഞ്ഞപ്പോ ആൾക്ക് തന്നെ ആകെ കൺഫ്യൂഷൻ ആയിരുന്നു. അത് ഞാൻ കൊറേ പറയും ദേഷ്യപ്പെടാൻ പാടില്ല, പിന്നെ ദേഷ്യപ്പെടണം, ദേഷ്യപ്പെട്ടാലേ കാണും. അവസാനമേ ഡിസൈഡ് ഓക്കെ എങ്ങനെയാണോ അങ്ങനെ നിന്നോട്ടെ, അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. കാരണം എത്ര നാളെ നമുക്ക് അഭിനയിക്കാൻ പറ്റും, എന്താണോ നമ്മുടെ റിയൽ ക്യാരക്ടർ അങ്ങനെ തന്നെ അവിടെ നിന്നോളൂ. അതാ അങ്ങനെ ഫൈനലി ഡിസൈഡ് ചെയ്തിട്ട് നമ്മൾ പോയി. അതുപോലെ നമ്മുടെ പൊതുവെ ഞാൻ കണ്ടേക്കുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഒരാൾ പോയി കഴിഞ്ഞാൽ അയാളുടെ ഫ്രണ്ട്സ് എല്ലാവരും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പി ആർ ഏജൻസിയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ അവരുടെ സോഷ്യൽ മീഡിയ പേജസ് ഒക്കെ ഹാൻഡിൽ ചെയ്യും, ത്രൂ ഔട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ടോ? നമുക്ക് പി ആർ ഇല്ല, തീരെ ഇല്ല. പിന്നെ പുള്ളിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത് പണ്ടേ വേറൊരു അംജിത്ത് പറഞ്ഞൊരു ഫ്രണ്ടാണ്. അപ്പോ ഞാനിപ്പോ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഞാൻ ആൾക്ക് ഫോർവേഡ് ചെയ്യും, ആളത് പോസ്റ്റ് ചെയ്യുന്നല്ലാതെ പ്രൊമോട്ട് ചെയ്യാൻ ഭാഗത്തിന് ഓക്കെ. ഞാനാകെ ചെയ്തിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇല്ലാതിരുന്ന ഒരാളാണ്. യു കെൻ ചെക്ക് മൈ ഇൻസ്റ്റ. ഞാനൊരു 1.5 കൊല്ലം മുന്നേ എടുത്തിട്ട് ഒരു ഫ്യൂ ഫോട്ടോസ് പോസ്റ്റ് ചെയ്ത് പിന്നെ അത് കളഞ്ഞതാണ്. പിന്നെ ഇപ്പൊ ആള് ബിഗ് ബോസിൽ പോയപ്പോ ഞാൻ എന്തെങ്കിലും ചെയ്യണല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ തിരിച്ച് ആപ്പ് എടുത്തിട്ട് ഐ സ്റ്റാർട്ട് പോസ്റ്റിംഗ് ഹിസ് ഫോട്ടോസ്. ബിഗ് ബോസിലേക്ക് പോവാന്ന് കേട്ടപ്പോഴത്തേക്കും എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നോ? ഇനി എന്റെ ഫുഡിന്റെ കാര്യത്തിലൊക്കെ എന്ത് ചെയ്യും? അയ്യോ ആ കാര്യം ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നു, ആളൊന്ന് പഠിക്കട്ടെ എന്ന് എനിക്കുണ്ടായിരുന്നു. അതായത് ഒരു ദിവസം 7 നേരമാണ് ആള് ഫുഡ് കഴിക്കുന്നത്. അപ്പൊ അത് കിട്ടിയില്ലെങ്കിൽ ഹീ ഗെറ്റ്സ് ആ ഒരു കാര്യം മാത്രമേ ആള് മൂഡ് ഓഫ് ആവുള്ളൂ. കറക്റ്റ് ടൈം ആകുമ്പോ എനിക്ക് വിശക്കുന്നു വിശക്കുന്നു പറഞ്ഞു വരും. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടുകയാണെ കിട്ടിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ആള് ബിഗ് ബോസ് കണ്ടിട്ടില്ല, അത് നുണ പറയുന്നതല്ല, ആള് സത്യമായിട്ടും ബിഗ് ബോസ് കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ കറക്റ്റ് ആയിട്ട് എല്ലാ എപ്പിസോഡ്സും കാണുന്ന ഒരാളാണ്, എവറി സീസൺ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് കേട്ട് 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 ആൾക്കാർ ഐ തിങ്ക് ഹി ഹാസ് എൻ ഐഡിയ അബൌട്ട് ഇറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു പോവുകയാണെങ്കിൽ ഫുഡ് കിട്ടില്ല മര്യാദക്ക്, ഡ്രസ്സ് തന്നെ കഴുകേണ്ടി വരും, വീട് ക്ലീൻ ചെയ്യേണ്ടി വരും, ഇതിനൊക്കെ ഓക്കെ ആണോ? അപ്പൊ ഹി വാസ് വെരി കൂൾ അബൌട്ട് ഇറ്റ്. ഓക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ പോവാം. അപ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അറിയാണ്ടാണ് ചെന്ന് ചാടുന്നത്, ഓക്കെ കുഴപ്പമില്ല.